സ്വാഗതം. ഞാൻ അനിൽ പന്തപ്രാവ്. പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിൽ വീണ്ടും നാമജപ ഘോഷയാത്രകൾ സജീവമാകുന്നു. NSS നേതൃത്വത്തിലാണ് വീണ്ടും ഘോഷയാത്രകൾ നടന്നുവരുന്നത്. ഗ്രാമീണ മേഖലയിൽ വീണ്ടും നാമജപ ഘോഷയാത്രകളുമായി നായർ സർവീസ് സൊസൈറ്റി. ഇളമ്പൽ മേഖലയിലെ 4 കരയോഗങ്ങൾ ചേർന്നാണ് ശനിയാഴ്ച നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. 100 വിശ്വാസികളാണ് ഇതിൽ അണിനിരുന്നത്. ശരണമന്ത്രങ്ങളുമായി 100 സ്ത്രീകളും ഘോഷയാത്രയിൽ അണിനിരുന്നു. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിനായാണ് NSS ഘോഷയാത്രകളുമായി രംഗത്തു വന്നത്. കഴിഞ്ഞ ദിവസം NSS കരയോഗങ്ങളിലും നാമജപം സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും NSS നാമജപ ഘോഷയാത്രകളുമായി രംഗത്തിറങ്ങിയത്. സർക്കാർ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിൽ നടക്കുന്ന ഘോഷയാത്രകൾ വീണ്ടും ഗ്രാമീണ മേഖലയിൽ സജീവമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇളമ്പൽ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടപെട്ടു, ചെല്ലമ്മയ്ക്ക് ഭവനം നിർമ്മിച്ചു നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടപെട്ടതോടെ ചെല്ലമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. തലവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികലാമോഹന്റെ നേതൃത്വത്തിലാണ് തത്തമംഗലം കോലിയക്കോട് വീട്ടിൽ ചെല്ലമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വാർഡ് മെമ്പർ പഞ്ചായത്തിൽ നിന്നും ചെല്ലമ്മയ്ക്ക് ഒരു വീട് അനുവദിക്കുകയും അന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് വീട് അനുവദിച്ചത്. എന്നാൽ വീടിൻ്റെ അന്നത്തെ പൈസ 2 ലക്ഷം രൂപയായിരുന്നു. ആ 2 ലക്ഷം രൂപയിൽ 180,000 രൂപയും ചെല്ലമ്മ വാങ്ങിച്ചു. അത് ചെല്ലമ്മ അത് ദുർവിനിയോഗം ചെയ്തതല്ല, ചെല്ലമ്മയുടെ മകൻ മനോജ്, ഇതാണ് മനോജ്, മനോജിൻ്റെ അസുഖത്തിന് വേണ്ടി കുറേ പൈസ ചിലവഴിക്കേണ്ടി വന്നതുകൊണ്ട് ഈ വീടിൻ്റെ പണി ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. ഏകദേശം ജനൽമട്ടം വരെയൊക്കെ ചെല്ലമ്മ ചെയ്തു വച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ 2018 വന്നപ്പോൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിൽ നിന്നും അവിടെ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ബഹുമാന്യായ PD ലാസർ സാർ കൊല്ലത്തു നിന്നെത്തുകയും അദ്ദേഹം നിർബന്ധമായിട്ടും ഈ പൂർത്തീകരിക്കാത്ത വീടുകൾ മുഴുവൻ ഒന്നുകിൽ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ 18% പലിശയോടുകൂടി തിരിച്ചടയ്ക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് തീരുമാനം എടുപ്പിക്കുകയും അങ്ങനെ RRന് ചെല്ലമ്മയുടെ പേര് എഴുതി വെച്ചപ്പോഴാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുത്, ദോഷമാണ്, ഈ മനോജിൻ്റെ അസുഖം കൊണ്ടാണ് ആ വീട് പൂർത്തീകരിക്കാത്തതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ ജോലിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അന്ന് അങ്ങ് പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പം PDയും BDOയും ഗ്രാമസേവികയൊക്കെ കൂടെ വീട്ടിൽ വരികയും ചെല്ലമ്മയും എന്നെയും കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. 2011-12 തലവൂർ ഗ്രാമപഞ്ചായത്ത് ചെല്ലമ്മയ്ക്ക് വീടിനായി പണം അനുവദിച്ചിരുന്നെങ്കിലും അന്ന് വീട് നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. ചെല്ലമ്മയുടെ മാനസിക രോഗിയായ മകൻ്റെ ചികിത്സയ്ക്കായും മറ്റും പണം മുടക്കേണ്ടി വന്നതിനാലാണ് വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതിരുന്നത്. ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടപെട്ട് നാട്ടുകാരുടെ സഹായത്തോടെ സാധന സാമഗ്രികൾ വാങ്ങി വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ചെല്ലമ്മയുടെ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു. UDF പത്തനാപുരം മണ്ഡലം ചെയർമാൻ G രാധാമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തലവൂർ തത്തമംഗലം കോലിയക്കോട് വീട്ടിൽ ചെല്ലമ്മയുടെ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. UDF മണ്ഡലം ചെയർമാൻ G രാധാമോഹനാണ് ചടങ്ങ് നിർവഹിച്ചത്. വീടില്ലാതെ ഒരാൾ ഇവിടെ താമസിക്കുമ്പോൾ ഈ അയൽവക്കത്തുകാർക്ക് പോലും അതൊരു മാനസികമായി വിഷമമുണ്ട്. ഇപ്പോൾ അവരെ കൊണ്ടൊന്നും പൂർണ്ണമായും സഹായിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ, നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ ഇതുപോലെ പാവപ്പെട്ട ആളുകൾ, നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും, അതുണ്ടാകണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇന്നിവിടെ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന വീടുകൾ അവരവർ പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 18% അല്ലെങ്കിൽ 12% പലിശ നിരക്കിൽ ഈ സർക്കാരിലേക്ക് തിരിച്ച് വാങ്ങിച്ച പൈസ അടയ്ക്കണം എന്നൊരു നിർദ്ദേശമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് വീഡിയോയും കൂടെ കൂടിയാണ് മെമ്പറായി ഇത് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും എപ്പോൾ ഏത് സ്ഥലത്ത് എവിടെ വെച്ച് എന്ത് പരിപാടിക്ക് വന്നാലും പറയുന്ന ഒരു കാര്യം ചെല്ലമ്മയുടെ വീടിന് പൈസ വേണം അല്ലെങ്കിൽ ചെല്ലമ്മയുടെ വീടിന് സഹായം വേണം. അപ്പോൾ അവരെ ഇപ്പം ദാനിലുട്ടിച്ചാനെ കണ്ടപ്പോഴേ ദാനിലുട്ടിച്ചാൻ്റെ അടുത്ത് കത്ത. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല മോഹൻ അധ്യക്ഷയായി. അല്ല, ചെല്ലമ്മയുടെ മകൻ മനോജ്, ഇതാണ് മനോജ്. മനോജിൻ്റെ അസുഖത്തിന് വേണ്ടി കുറേ പൈസ ചിലവഴിക്കേണ്ടി വന്നുകൊണ്ട് ഈ വീടിൻ്റെ പണി ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. ഏകദേശം ജനൽമട്ടം വരെയൊക്കെ ചെല്ലമ്മ ചെയ്തു വെച്ചിരുന്നു. ജോസ് ഡാനിയേൽ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഒ പൊന്നച്ചൻ, ലാലുമോൻ, ഡാനിയേൽ കുട്ടി, ഹരികുമാർ, വത്സല, ലളിതാംബിക, മധുസൂദനൻപിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. പത്തനാപുരത്തെ കോൺഗ്രസ് പ്രവർത്തക സമ്മേളനം നടന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് വൻ ശക്തിയായി മാറുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. പത്തനാപുരത്ത് കോൺഗ്രസ് പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മതേതര രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ അഴിമതിയും വർഗീയതയുമാണെങ്കിൽ കേരളത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനവും അക്രമ രാഷ്ട്രീയവുമെല്ലാം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അനുകൂലമാകുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പനരവി മുരളി അധ്യക്ഷത വഹിച്ചു. തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറിമാരായ ചാമക്കാല ജ്യോതികുമാർ, ജി രതികുമാർ, മുൻ MLA മാരായ പുനലൂർ മധു, എ ഷുക്കൂർ, KPCC നിർവാഹക സമിതി അംഗങ്ങളായ CR നജീബ്, റജിമോൻ ജേക്കബ്, റജിമോൻ വർഗീസ്, AR ബഷീർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലതാസി നായർ, DCC സെക്രട്ടറിമാരായ ബാബു മാത്യു, എം ഷെയ്ഖ് പരീദ, പള്ളിത്തോപ്പിൽ ഷിപു, അലക്സ് മാത്യു, MA സലാം, ജി രാധാമോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരത്തെ SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. 100 പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിയൻ പരിധിയിൽ വരുന്ന ശാഖാ അംഗങ്ങളുടെ വ്യവസായിക ഉന്നമനത്തിനും തൊഴിൽ അഭിവൃദ്ധിക്കും വേണ്ടി സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത സംരംഭക പരിശീലകൻ അനീഷ് ചേപ്പാട് ക്ലാസ് നയിച്ചു. പത്തനാപുരം SNDP യൂണിയൻ ഹാളിൽ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് റിജു വി അമ്പാടിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം യൂണിയൻ സെക്രട്ടറി ബി ബിജു ഉദ്ഘാടനം ചെയ്തു. ഈ സെമിനാറിനെ സംബന്ധിച്ച് യൂത്ത് മൂവ്മെന്റിനും ചില ഉദ്ദേശലക്ഷ്യങ്ങളിലുണ്ട്. കാരണം യുവജനങ്ങൾ, നമ്മുടെ യുവജനങ്ങളായിട്ടുള്ള ആളുകൾ തൊഴിലില്ലാതെ, പലപ്പോഴും തൊഴിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാതെ, അവരുടെ കരുത്ത് എന്താണ്, അവരുടെ ബുദ്ധി എന്താണ് എന്നവർ മനസ്സിലാക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ച് എന്ത് ആണ് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കൊണ്ട് അവരിത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംരംഭകത്വ സെമിനാർ. കാരണം ഈ സെമിനാറിൽ ക്ലാസ് എടുക്കുന്ന ശ്രീ അനീഷ് എസ് ചേപ്പാട് അവരുടെ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ അത് ഏത് രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ വരെ വളരെ കാര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. കാരണം
അദ്ദേഹവും ഇത്തരം ഒരു സംരംഭം നടത്തുന്ന വ്യക്തിയാണ് എന്ന് ഞങ്ങളോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. യൂണിയൻ പ്രസിഡന്റ് ആദംകോട് കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, എം എം രാജേന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മഞ്ജേഷ്, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സുരതാ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനു സുരേന്ദ്രൻ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി അംഗം പി അനീഷ് കൃതജ്ഞതയും പറഞ്ഞു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറിമാരായ വി അനീത്, പി പ്രകാശ് കുമാർ, യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി അംഗങ്ങളായ എം അരുൺ, പി അജയൻ, കൗൺസിലർ അനിൽകുമാർ അച്ചങ്കോവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. ഇളമ്പലിൽ നടന്ന NSSന്റെ നാമജപ ഘോഷയാത്ര ഭക്തി നിർഭരമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. നാമജപ ഘോഷയാത്ര മരങ്ങാട് ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത്. ഇളമ്പൽ ജംഗ്ഷൻ വഴി കോട്ടവട്ടം ജംഗ്ഷനിൽ എത്തിയ ശേഷം തിരികെ ഇളമ്പൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് NSS താലൂക്ക് യൂണിയൻ നേതാവ് കരിക്കത്തിൽ തങ്കപ്പിള്ള പ്രസംഗിച്ചു. വിശ്വാസ പ്രതിജ്ഞയും NSS അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. ചിട്ടയോടെ ശരണമന്ത്രങ്ങളുമായി നീങ്ങിയ ഘോഷയാത്രയിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. വേദന സമ്മാനിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കുവാൻ നടത്തുന്ന ഗൂഢമായ ശ്രമങ്ങളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇളമ്പൽ പ്രദേശത്തെ NSS കരയോഗങ്ങളായ 2825 നമ്പർ ശ്രീമയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമുദായ അംഗങ്ങളും അയ്യപ്പ ഭക്തരും ചേർന്ന് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. ജനകോടികളുടെ അഭയകേന്ദ്രമായ ശബരിമല അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കുമേൽ കടന്നുകയറി ഹൈന്ദവാചാരങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും തകർത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കുവാനുള്ള ഗൂഢമായ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ ഇളമ്പൽ പ്രദേശത്തെ NSS കരയോഗങ്ങളായ 2825 നമ്പർ ശ്രീ നീലകണ്ഠ വിലാസം, 165 നമ്പർ ശിവവിലാസം, 167 നമ്പർ ശ്രീകൃഷ്ണ വിലാസം ഭക്തരും ചേർന്ന് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യം
ആചാര്യായ ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമിയുടെ പുണ്യ പൂങ്കാവനമായ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇളമ്പൽ പ്രദേശത്തെ NSS കരയോഗങ്ങളായ 2825 നമ്പർ ശ്രീ നീലകണ്ഠ വിലാസം, 165 നമ്പർ ശിവവിലാസം, 167 നമ്പർ ശ്രീകൃഷ്ണ വിലാസം, 5768 നമ്പർ ശിവശക്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സമുദായാംഗങ്ങളും അയ്യപ്പ ഭക്തരും ചേർന്ന് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. ശബരിമല അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിൽ കളങ്കം ചാർത്തുവാൻ ശ്രമിക്കുന്ന നിലപാടുകൾക്കെതിരെ സംസ്ഥാനമൊട്ടാകെ NSS നേതൃത്വത്തിൽ നടത്തിവരുന്ന നാമജപ ഘോഷയാത്രകളുടെ ഭാഗമായി മുഖം കണ്ടിരിക്കണം കേട്ടോ. സവിധം കലികാലത്തിൻ പാവന സദനം ധർമ്മശാസ്ത്രവിന്നമ്പലം. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമിയുടെ പുണ്യ പൂങ്കാവനമായ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇളമ്പൽ പ്രദേശത്തെ NSS കരയോഗങ്ങളായ 2825 നമ്പർ ശ്രീ നീലകണ്ഠ വിലാസം, 165 നമ്പർ ശിവവിലാസം, 167 നമ്പർ ശ്രീകൃഷ്ണ വിലാസം, 5768 നമ്പർ ശിവശക്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സമുദായാംഗങ്ങളും അയ്യപ്പ ഭക്തരും ചേർന്ന് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. കലിയുഗവരതനും കർപ്പൂരപ്രിയനും കാനനവാസനുമായ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ തിരുസന്നിധിയിൽ സഹസ്രാബ്ദങ്ങളായി നടന്നുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർത്ത് ശബരിമല അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിൽ കളങ്കം ചാർത്തുവാൻ ശ്രമിക്കുന്ന നിലപാടുകൾക്കെതിരെ സംസ്ഥാനമൊട്ടാകെ NSS നേതൃത്വത്തിൽ നടത്തിവരുന്ന നാമജപ ഘോഷയാത്രകളുടെ ഭാഗമായി ഇളമ്പൽ പ്രദേശത്തെ NSS കരയോഗങ്ങളായ 2825 നമ്പർ ശ്രീ നീലകണ്ഠ വിലാസം, 165 നമ്പർ ശിവവിലാസം, 167 നമ്പർ ശ്രീകൃഷ്ണ വിലാസം, 5768 നമ്പർ ശിവശക്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സമുദായാംഗങ്ങളും അയ്യപ്പ ഭക്തരും ചേർന്ന് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. കാലത്തെ കഠിനമായ വ്രതമനുഷ്ഠിച്ച് ശിരസിൽ ഇരുമുടിക്കെട്ടുമേന്തി ശരണമന്ത്രങ്ങളുമായി പുണ്യനദിയായ പമ്പയിൽ സ്വാമിയേ.
ന്യൂസ് ബ്യൂറോ ഇളമ്പൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.